ഈശ്വക്കിയ സുതി ആയിരിക്കട്ടെ തെനാക് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സഹോദരന്റെ തെറ്റ് തിരുത്തുക ആ തിരുത്തേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന ഈശോയാണ് നമുക്ക് കാണാൻ സാധിക്കുക പരസ്പരം തിരുത്തി വേണം ക്രിസ്തു ശിഷ്യന്മാർ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ അനുഗമിക്കുന്നവർ മുന്നോട്ട് പോകാൻ തിരുത്താതെ പോകാൻ പാടില്ല അത് പല സ്ഥലങ്ങളില് ഈശോനാഥൻ പല പല രീതിയിലത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ തെറ്റിതിരുത്തലിന്റെ രീതിയെ പറയുന്നത് നീയും അവനും മാത്രമായിരിക്കുമ്പോൾ പോയി തെറ്റുതിരുത്തുക വേറെ ഒരാൾ അറിയാൻ പാടില്ല നമ്മൾ ഈശോ രഹസ്യത്തിൽ ചെയ്യണമെന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യ ശിക്ഷാതിവാദനങ്ങൾ വായിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുന്നത് രഹസ്യമായിരിക്കുക നീയും നിന്റെ സ്വർഗസനാ പിതാവ് മാത്രമാണ് ആയിരിക്കണം അതറിയുന്നത് രണ്ട് ഉപവസിക്കുന്നത് രഹസ്യമായിരിക്കുക നീ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉപവസിച്ചാൽ അതിൻ്റെ വില കെട്ടുപോകും മൂന്ന് ദാനധർമ്മം ചെയ്യുമ്പോൾ രഹസ്യമായിരിക്കുക നീയും നിന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കുന്ന ആള് മാത്രമേ അറിയാവുള്ളൂ അത് ദൈവം കാണും അപ്പോഴേ അതിന് വിലയുള്ളൂ അയാൾ അതിങ്ങനെ അയാളെ അപമാനിക്കത്തക്ക രീതിയിലോ നിനക്കൊരു സൽപ്പേര് കിട്ടത്തക്ക രീതിയിലോ കൊട്ടിക്കോഷിച്ച് ഈ ദാനധർമ്മം ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല അതിന് വില തീർന്നു അതിന്റെ ഉദ്ദേശം വേറെ വേറെയായിപ്പോയി ഇതാണ് പറഞ്ഞു വെക്കുക അപ്പോൾ സെന്റ് നിക്കോളസ് ഒക്കെ നമുക്കറിയാം വാങ്ങിക്കുന്ന ആള് പോലും അറിയാത്ത രീതിയിലാണ് ദൈവവും ഞാനും കൊടുക്കുന്ന ഞാനും കാണുന്ന ദൈവവും മാത്രം അറിഞ്ഞാൽ മതി വാങ്ങിക്കുന്നതും പോലും അറിയാൻ പാടില്ലെന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം സാന്താക്ലൂസ് എന്ന സെന്റ് നിക്കോളസൊക്കെ ദാന നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം എന്താണെങ്കിലും ഈ രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യമാണ് എന്റെ സഹോദരനെ നേടുക എന്ന് പറയുന്നത് സഹോദരനെ തിരിച്ചു പിടിക്കുക സഹോദരന്റെ തെന്മ കാണുമ്പോൾ അയാളെ തിരുത്തുക എന്ന് പറയുന്ന സംഭവം രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യമാണ് വേറൊരാളറിയാൻ പാടില്ല നീയും അവനും മാത്രമായിരിക്കെ ചെന്ന് തെറ്റിതിരുത്തുക അങ്ങനെ പറയുന്നത് നമ്മളൊക്കെ തെറ്റിതിരുത്തുന്ന രീതി ഭയങ്കര വിചിത്രമാണ് അയാളെ രക്ഷപ്പെടാൻ വേണ്ടി അയാളുടെ സ്നേഹം കൊണ്ട് നമ്മൾ തെറ്റിതിരുത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം അതായത് അയാൾ രക്ഷിക്കപ്പെടണം അയാൾ പോയി കുഴി വീഴാൻ പാടില്ല അയാൾ അയാൾ നശിക്കാൻ പാടില്ല അത് അതെന്റെ ആഗ്രഹമാണ് എന്റെ സ്നേഹത്തിൽ അയാളോടുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ആഗ്രഹമാ അങ്ങനെയെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സ്നേഹമുള്ള ആൾക്കാരെ നമ്മൾ അങ്ങനെ തിരുത്തത്തോളൂ അപ്പോൾ എല്ലാവരോടും അങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു പറയുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വളരെ രഹസ്യമായിട്ട് ചെന്ന് അയാൾ ഞാൻ മാത്രമായിരിക്കും ചെന്ന് ഈ തെറ്റിന്നതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം ചിലപ്പോൾ നീ ശ്രദ്ധിക്കാതെ പോയതായിരിക്കും അല്ലെങ്കിൽ നിന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത്തിരി അഹങ്കാരം കൂടി കൂടിപ്പോയൻ്റെ ആയിരിക്കും എന്തായാലും ഇത് തിരുത്തണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം അത് സ്നേഹത്തിൽ നിന്നും ഉള്ളമാകുന്ന തിരുത്തല മറിച്ച് സ്നേഹമില്ല ഇല്ലാതെയുള്ള തിരുത്തലുണ്ട് എങ്ങനെയെന്നോ അത് സ്നേഹമില്ല വിമർശിക്കും വലിയ വിമർശനം നോക്കിയായിട്ട് നമ്മള് വാട്സാപ്പിലിടുന്നു ഫേസ്ബുക്കിലിടുന്നു പത്ത് പേര് അയാളോട് പറയത്തില്ല പക്ഷെ വേറെ പത്ത് പേരോട് പറയും ഞാൻ ഇന്നാൾക്ക് തെറ്റ് ചെയ്തു തിരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ എന്നൊക്കെ വേറെ ആൾക്കാരോട് പറയും ആ തെറ്റ് ചെയ്ത ആളെ തിരുത്തേണ്ട ആളോട് പറയത്തില്ല അപ്പൊ ആ രീതിക്കാണ് നമ്മളൊക്കെ തെറ്റി ഈശോ പറയാണ് അങ്ങനല്ല നീയും അവനും മാത്രമായിരിക്കും ചെന്ന് തെറ്റി വരുത്തുക ഇപ്പോ അല്ലവൻ കേട്ടില്ലെങ്കിൽ രണ്ടുപേരെ കൂടെ കൂടെ കൊണ്ടുപോകാം എന്തെങ്കിലും കേട്ടില്ലെങ്കിൽ സമയം അറിയിക്കുക അങ്ങനെയൊക്കെ പറയുന്ന സെക്കൻഡ് തേർഡ് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് പക്ഷെ നമ്മളത് തരേ കിടക്കണ്ട ആദ്യത്തെ കാര്യം ആണ് വളരെ പ്രധാനപ്പെട്ടത് ഇത് ഒരു മൂന്ന് വാക്യം കഴിയുമ്പോൾ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട് ഈ തെറ്റിതിരുത്തുമായിട്ട് ബന്ധപ്പെട്ട് പതിനെട്ടാമത്തെ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും യഥാർത്ഥത്തിന് ഈ വാക്യം കുംഭസാരത്തെ കുംസാരത്തെ സംബന്ധിക്കുന്ന ഞാൻ കുമ്പസാരത്തിനൊന്നു നോക്കെ രണ്ടുപേരെയുള്ളു ആ തെറ്റ് ചെയ്തവനും തിരുത്തുന്നവനും ആ രണ്ടുപേരേ ഉള്ളു അങ്ങനെ അയക്കണം ആ കുംഭസാരത്തിന്റെ പൗത്രയോതോടുകൂടി അയക്കണം പിന്നെ ഇത് കുംഭസാരത്തെ കുറിച്ച് പറയുന്നത് ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സുഹൃത്തിൽ കെട്ടുമ്പോൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സുഹൃത്ത് കഴിക്കപ്പെടും ഇത് കുംഭസാരത്തെ കുറിച്ചാണ് അപ്പൊ നിന്റെ സഹോദരനോട് ഒരു പുരോഹിതൻ മാത്രമല്ല ഏതൊരാളും തന്റെ സഹോദരനോട് ആ സഹോദരനോട് തെറ്റുതിരുത്താനുള്ള ഇടപെടൽ നടത്തുമ്പോൾ ആ തെറ്റുതിരുത്താൻ ഇടപെടുന്ന ആൾ കുംഭസാരം കൊടുക്കുന്ന പുരോഹിതന്റെ റോളാണ് കൈകാര്യം ചെയ്യേണ്ടത് വേറൊരാളും അറിയാതെ രഹസ്യമായിട്ട് ഇടപെടണം കുംഭസാരം കൊടുക്കുന്നത് പുരോഹിതനാണ് പക്ഷെ ഏതൊരാളും സഹോദരന്റെ തിരുത്താൻ സ്നേഹപൂർവ്വം ഇടപെടുമ്പോ കുംഭസാരം കൊടുക്കുന്ന പുരോഹിതന്റെ ആ ചൈതന്യത്തോടും മനസ്സോടും കൂടി വേണം ഇടപെടാനും സംസാരിക്കാനും കരുണയോടെ ക്ഷമയോടെ തിരുത്തണം എന്ന ആഗ്രഹത്തോടെ തിരിച്ചു പിടിക്കണമെന്ന സ്നേഹത്തോടെ കർത്താവിനൊത്ത ഹൃദയത്തോടെ തിരുത്താൻ ശ്രമിക്കണം ഇതാണ് ഓർപ്പിക്കുന്നത് അപ്പോൾ തിരുത്തലിന്റെ രീതി നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നീ ഇന്റെ സഹോദരന്റെ തിരുത്തണ്ടത് ഇങ്ങനെയാണെന്ന് ഈശോ പറയുമ്പോൾ അതിൽ പുരോഹിതന്റെ കുംഭസാര കൂതാശ ചെയ്യുമ്പോൾ ഉള്ള മനസ്സ് അത് ഈശോയുടെ മനസ്സാ ആ മനസ്സോടെ വേണം ഇടപെടാൻ അല്ലെങ്കിൽ അയാളെ നാശത്തിനും അയാളെ അയാളെ കുറിച്ച് പത്ത് പേരെ മുമ്പിൽ നശിപ്പിക്കാനും മോശമാക്കാനും വേണ്ടി അല്ല പറയേണ്ടത് എന്ന് ഓർപ്പിക്കുന്ന കഥകളി നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ശത്രുക്കളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ദ്രോഹം ചെയ്തവരെ കുറിച്ച് നമ്മളിങ്ങനെ തെറ്റും കുറ്റവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈശോ പറയുകയാണ് അങ്ങനല്ല നീയും അവനും മാത്രമായിരിക്കെ ചെയ്യുക അപ്പോൾ വളരെ പവിത്രമായ മൂന്ന് കാര്യങ്ങൾ ഈശോ രഹസ്യമായി ചെയ്യാൻ പറഞ്ഞതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന നാലാമത്തെ രഹസ്യമായി ചെയ്യുന്ന പവിത്രമായ കാര്യമാണ് തെറ്റു അപ്പോൾ ഈശോ പറഞ്ഞ നാലാമത്തെ പവിത്രമായ രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ തൻ്റെ സഹോദരനെ തിരിച്ചുപിടിക്കാണ്ട് തെറ്റിരുത്തുക എന്നുള്ളതാണ് ഇത് ഏറ്റവും ശ്രദ്ധാപൂർവം ആത്മീയ ചൈതന്യത്തോടു കൂടി കൈകാര്യം ചെയ്യാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ